ഹായ് ഫ്രണ്ട്സ്, സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ടോസ്റ്റാണ്. വളരെ ഈസിയാണ്, നമുക്ക് വേഗം കിച്ചണിലോട്ട് പോവാം. ഒരു പാനിൽ ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആവശ്യമുണ്ട്, നമുക്ക് ചീസ്, പിന്നെ മുട്ട, ബ്രെഡ്, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നേരെ ഒരു കട്ട് ചെയ്ത ഒനിയൻ, ഒരു രണ്ട് ഒനിയൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട്, ഇത് സാൻഡ്വിച്ചിൻ്റെ ഇതായതുകൊണ്ട്, സാൻഡ്വിച്ചിൻ്റെ പോലത്തെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് കുക്ക് ആവേണ്ടത്. അതിലേക്ക് ഞാൻ ഗാർലിക് ഒരു സ്പൂൺ, ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി കട്ട് ചെയ്തത്, അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മുളക് പൊടി, ഇതെല്ലാം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാടങ്ങ് നമുക്ക് മൊരിഞ്ഞ് നല്ല ബ്രൗൺ ഒന്നും ആകണ്ട. അപ്പോൾ ഇതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും ഇതിനകത്ത് ഞാൻ കുറച്ച് തന്തൂരി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണിനടുപ്പിച്ച് തന്തൂരി മസാല, അതാണ് നമ്മുടെ ഫ്ലേവറിൻ്റെ സാധനം. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി വെജിറ്റബിൾസ്, ആദ്യം ടൊമാറ്റോ ഇട്ട് കൊടുത്തു. ഈ ടൊമാറ്റോയ്ക്കുള്ള ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മോയ്സ്ചറിലാണ് ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കാവുന്നത്. അപ്പോൾ ക്യാരറ്റ്, ബീൻസ്, ഇപ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജൊക്കെ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ കുറച്ച് പനീറും കൂടി ഇട്ട് കൊടുക്കാം. പനീറിന് പകരം നിങ്ങൾക്ക് മഷ്റൂം യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോൺ വെജ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ഇതിൻ്റെ ഇതായി ഇപ്പോൾ അത്യാവശ്യം അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒന്ന് പോയിട്ടുണ്ട്. ഈ ഒരു പരുവം ഓക്കെ, ഒരുപാട് നേരം എടുക്കത്തില്ല, ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പുഴുങ്ങി വെച്ചിരുന്ന പൊട്ടേറ്റോ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓംലെറ്റ് ഉണ്ടാക്കാൻ ബീറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ബ്രെഡ് കോട്ട് ചെയ്താണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ ഈ മസാല അതിൽ അപ്ലൈ ചെയ്യണം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചീസും കൂടെ ഞാനൊരു ലെയർ ചീസ് വെക്കാം. നിങ്ങൾക്ക് മോസറ്റല്ല ചീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തുകൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഇത് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയെടുക്കണം. അപ്പം നല്ല എല്ലാ സൈഡും ഒന്ന് ഒരു ഒരു ഫിക്സ് ആവുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതേ മുട്ടയുടെ ഇതിലോട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് സാൻഡ്വിച്ച് മേക്കർ അതിലേക്ക് നമ്മുടെ ഈ ടോസ്റ്റർ ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചാലും മതി. എനിക്ക് സാൻഡ്വിച്ച് മേക്കർ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ബ്രെഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കും തുറന്ന് നോക്കണം കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് മസാല സാൻഡ്വിച്ച് ആണ് ടീയുടെ കൂടെ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.